മന്ത്രി ജലീലിനോട് അഞ്ച് ചോദ്യങ്ങൾ. നികേഷുമായുള്ള അഭിമുഖത്തിലെ മന്ത്രി ജലീലിന്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തായത് ഒരു ചതിയുടെ കഥയാണ്. പൂർണ്ണമായും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ 2005 മാർച്ചിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, ദില്ലി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രജീന്ദർ സച്ചറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച 7-അംഗ ഉന്നത സമിതിയാണ് സച്ചർ കമ്മീഷൻ. 2006 നവംബർ 30 സമർപ്പിച്ച 403 പേജുള്ള റിപ്പോർട്ടിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൽ പെട്ടവർക്കായുള്ള പ്രത്യേക വിദ്യാഭ്യാസ തൊഴിൽ സാമ്പത്തിക പാക്കേജുകൾ ശുപാർശ ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ 2008 അച്യുതാനന്ദൻ സർക്കാർ പാലോളി മുഹമ്മദ് കുട്ടി ചെയർമാനായി 11-അംഗ കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയിൽ ഫസൽ ഗഫൂറും കെ ടി ജലീലും അംഗങ്ങളായിരുന്നു. ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമത്തിന് മാത്രമായി സ്ഥാപിച്ച മന്ത്രാലയമാണ് കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം എന്നും മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മന്ത്രാലയമാണിതെന്നും തുറന്നു സംബന്ധിച്ച ജലീലിനെ അഭിനന്ദിക്കുന്നു. എന്നാൽ താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ജലീൽ മറുപടി പറഞ്ഞേ പറ്റൂ. 1. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം ഇന്ത്യയിലെ 6 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി സമാഹരിച്ച 4,700 കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിലെത്തുമ്പോൾ അത് മുസ്ലിം ക്ഷേമത്തിന് മാത്രമായി വിനിയോഗിക്കുന്നത് എന്തുതരം നീതിയാണ്? 2. 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള പരിശീലന കേന്ദ്രങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ മദ്രസകളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ ആക്കി മാറ്റുന്നതിലെ നീതി എന്താണ്? 3. ഈ സ്ഥാപനങ്ങളുടെ പ്രവേശനം 80% മുസ്ലിങ്ങൾക്കായി കരുതി വച്ചിട്ട് ബാക്കി 20% ഉച്ചിഷ്ടം പോലെ മറ്റ് 5 സമുദായങ്ങൾക്ക് വെച്ച് നീട്ടി ആക്ഷേപിക്കുന്നത് എന്ത് ഔദാര്യമാണ്? 4. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ളത് ക്രിസ്ത്യൻ സമുദായത്തിലെ പുരുഷന്മാർക്ക് ആണെന്ന് കേന്ദ്ര സർക്കാർ അടുത്തിടെ പാർലമെന്റിൽ പ്രഖ്യാപിച്ചത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? 5. എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമായി കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് നൽകുന്ന സ്കോളർഷിപ്പുകൾ 80% മുസ്ലിങ്ങളിലേക്ക് ഒളിച്ചു കടത്തി ബാക്കി 5 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് 20 നീക്കിവെക്കുന്ന ഔദാര്യം കൊടും ചതിയല്ലേ? അറിയാം ജലീൽ, ഈ ചതിക്ക് തുടക്കമിട്ടത് താങ്കളല്ലേ? അച്യുതാനന്ദൻ സർക്കാരിൽ തുടങ്ങി ഉമ്മൻചാണ്ടി സർക്കാർ പരിപോഷിപ്പിച്ച് ഇപ്പോൾ താങ്കൾ നേതൃത്വം നൽകുന്ന അനീതിയുടെ തുടർക്കഥയെക്കുറിച്ചാണ് പറയുന്നത്. വലിയ ഇമാൻദാർ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വാഴ്ത്തിപ്പാടുന്ന താങ്കളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. സച്ചർ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പിലാക്കിയത് വലിയ എതിർപ്പുകൾക്കിടയിലാണ്. NSSഉം BJPയും ഇത് സാമുദായിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ശക്തമായി എതിർത്തപ്പോൾ സച്ചർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കൂടുതൽ നന്മയുണ്ടാകണം എന്ന നിലപാട് എടുത്തവരാണ് ഭാരത കത്തോലിക്ക സഭയും പിതാക്കന്മാരും. ആ നിലപാട് എടുത്തവരെ തന്നെ ചതിക്കുന്ന സമീപനമാണ് താങ്കളുടെ മന്ത്രാലയത്തിന്റെ തുടക്കം മുതൽ തുടരുന്ന 80-20 അനീതി. കേന്ദ്രം 6 ന്യൂനപക്ഷങ്ങളുമായി അനുവദിച്ചിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ ജനസംഖ്യാ ആനുപാതികമായി വിതരണം ചെയ്യപ്പെടണം. അതിനായി മന്ത്രാലയം എന്ന നിലയിലുള്ള താങ്കളുടെ നീതിബോധം ഉണർന്ന് പ്രവർത്തിക്കണം. അതിനെങ്കിലും കഴിയുമോ താങ്കൾക്ക്? ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.